ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. പല പല രീതിയിലായിരിക്കും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പം ചില വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞ രീതിയിൽ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതുവരെ സ്കിൻ കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പം കുറേ പ്രൊഡക്റ്റ് വാങ്ങി നമ്മളെ കബോർഡ് അലമാരിയൊക്കെ നല്ല ലെവലിൽ കംപ്ലീറ്റ് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനു പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം ഉപയോഗിച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നുണ്ട്. അതിനു മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. ഞാൻ പറഞ്ഞ ഏതൊരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമ്മൾ കുറെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വെറുതെ നമ്മളെ ക്യാഷും അതുപോലെ തന്നെ നമ്മളെ ഫേസും കളയുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് നമ്മളെ സ്കിന്ന് ഏതാന്ന് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം അതിനു വേണ്ട പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഒരു ചെറിയ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്താൽ മതി. ഭയങ്കര വലിയൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര റിസൾട്ട് കിട്ടുന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല, നമ്മളെ സ്കിന്നിനെ പെട്ടെന്ന് ഡാമേജ് ആക്കുള്ളൂ. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്കിന്ന് അങ്ങനത്തെ ഒരു രീതിയിലേ വന്നതല്ല. അതായത് ഇങ്ങനെ കുറെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാറി മാറി പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ച് ശീലമില്ലാത്തൊരു സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളത് എങ്കിൽ, പെട്ടെന്ന് വേറൊരു പ്രൊഡക്റ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിയാക്ഷൻ വരും. അതായത് പിമ്പിൾസ് ആയിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കായിട്ടും ഒക്കെ നമ്മുടെ സ്കിന്നിന് മൊത്തത്തിൽ അങ്ങോട്ട് നമ്മൾ സ്വഭാവം മാറുന്നൊക്കെ പോലെ അതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും. അത് നമുക്ക് ഇതേപോലെ സ്കിന്നിൽ പല പല കാര്യങ്ങളും വരാൻ തുടങ്ങും. ചിലപ്പോൾ റാഷസ് ആവാം, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ആവാം, അതുപോലെ തന്നെ പിമ്പിൾസ് ആവാം, പിന്നെ ആക്നെപ്രോ സ്കിന്നിലേക്ക് മാറാം. നമുക്ക് സ്കിൻ ടൈപ്പ് ചേഞ്ച് ആവും ചെയ്യും. ഇപ്പൊ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് നേരെ ഓയിലി സ്കിന്നിലേക്ക് മാറി ചെയ്യും. എനിക്ക് അങ്ങനെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തു പോവാം. അതായത് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ. മുഖം കഴുകി, പൊട്ടിന് പൊട്ട്, കണ്ണിന് കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇടുക. ഈ ഒരു രീതിയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റിയെടുക്കേണ്ടല്ലേ. നമുക്ക് എല്ലാ കാലത്തും ഇതേപോലെ പോകാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിന് പല ടൈമിലും പല കാര്യങ്ങൾ ആവശ്യം വരും. അപ്പൊ നമ്മളിപ്പം സിറം ഉപയോഗിക്കുകയാണെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പോൾസ് ഓപ്പൺ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനെ സഹായിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എപ്പോഴും ഒരേപോലത്തെ രീതിയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഏജിങ് ആയിട്ട് തോന്നും. അങ്ങനത്തെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ നോർമൽ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. അതിലൊരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ ഫസ്റ്റ് തന്നെ, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ. ഈ ഒരു സ്റ്റെപ്പ് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 1 മന്ത് 2 മന്ത് ഫോളോ ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലിയർ ആവും. അതുപോലെ തന്നെ പിമ്പിൾസ് പോവും, നമുക്ക് ബ്ലാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാവും. നമ്മളെ സ്കിന്ന് ഏരി പിന്നെ കണ്ട് നമ്മൾ ആ ഒരു ടൈമിൽ കണ്ട ഒരു ഫേസിന്റെ രീതി ആയിരിക്കൂല നിങ്ങൾക്ക് ഈ ഒരു ഉപയോഗിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിൽ കാണാം. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റിലൊക്കെ ഒന്നോ രണ്ടോ പിമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. പക്ഷെ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കരുത്, സ്റ്റോപ്പ് ചെയ്താൽ എല്ലാം കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. അതേപോലെ എന്താ ചോദിച്ചാൽ, ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകുക. ഫോളോ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്കിന്ന് അതിനോട് സെറ്റായി, ഓക്കെ ഇങ്ങനെയാണ് കറക്റ്റ് വരുന്ന ഈ ഒരു രീതിയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനി അഥവാ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തൊരു ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അതായത് ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങളിപ്പോൾ രാവിലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഉപയോഗിക്കേണ്ട, നെക്സ്റ്റ് ഡേ രാവിലെ ഉപയോഗിക്കുക. ഇനിയിപ്പല്ല, ഇനി കുറച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു അടുത്ത ദിവസത്തുള്ള പരിപാടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് വെക്കുക. ഈ രീതിയിലാക്കി വരുമ്പോൾ നമ്മളെ സ്കിന്ന് അതിനായിട്ട് കുറച്ച് കുറച്ച് ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നിരും. അങ്ങനെ വേണം നമുക്ക് പുതിയതിലേക്ക് കയറാൻ. അല്ലാതെ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, വേറൊരു വീഡിയോ ഉണ്ട് അത് ഉപയോഗിക്കുക, ഈ ഒരു വീഡിയോ ഉണ്ട് അവർക്ക് സ്കിന്നിന് ഇത് തന്ന, ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ സ്കിന്നിന് അത് അബ്സോർബ് ചെയ്ത് ഓരോന്നും അബ്സോർബ് ചെയ്ത് വെക്കാൻ കഴിയില്ല. അതിനനുസരിച്ച് അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ പിമ്പിൾസ്, ബ്ലാക്ക് മാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്ന് ലാസ്റ്റ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക, നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക. നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആവും. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൽ വരുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അത് ഒഴിവാക്കി കിട്ടും. നമ്മളെല്ലാവരും പറയുന്ന വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. നിങ്ങൾ വെള്ളം കുടിച്ചു, ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ആവശ്യത്തിൽ കൂടുതൽ കുടിക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ആണെങ്കിൽ ഒരു ബോട്ടിൽ ഈ ഒരു രീതിയിൽ ഒരു ഡെയിലി ബേസിൽ നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നോക്കും. നിങ്ങൾക്ക് 1 വീക്കിൽ തന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ വരുന്ന പല കാര്യങ്ങളും, അതായത് പിമ്പിൾസിന്റെ കാര്യത്തിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കും.
അതുപോലെ തന്നെ എന്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. ഡെയിലി ബേസിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ നോക്കുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയി നിൽക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഗ്ലോ വരാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളെ ആ നിങ്ങൾക്ക് ഇപ്പോഴുള്ളൊരു കളറിന് നിങ്ങൾക്ക് അതിന്റെ കളർ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുക. അതായത് നല്ല കുറച്ചും കൂടി ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഏതെല്ലാം കളേഴ്സും ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. കുറച്ചും കൂടി നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവണം. നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫേസ് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലാക്ടിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ബേസ്ഡ് ആയിട്ടുള്ള സിറം യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് നൈറ്റ് കെയർ ആയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ മോർണിംഗ് ഇതേപോലെ നമ്മൾ ഒരു ക്ലെൻസർ, ദെൻ അത് കഴിഞ്ഞിട്ട് സിറം, ദെൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നൈറ്റിലേക്ക് വരുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്നാണ് പറയുക. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട, നൈറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതേപോലെ നൈറ്റ് നിങ്ങൾ സ്കിന്ന് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഗ്ലൈക്കോളിക് ആസിഡോ ലാക്ടിക് ആസിഡോ ബേസ്ഡ് ആയിട്ടുള്ള സിറം യൂസ് ചെയ്യുക. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്തു നോക്കുക. നല്ല രീതിയിൽ സ്കിന്നിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി നിങ്ങളെ സ്കിൻ കെയർ കാര്യങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ.